കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. ഇത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം, അതൊന്ന് എനേബിൾ ചെയ്യാം. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂട്ടോ. അപ്പൊ നമുക്ക് ബിരിയാണി എങ്ങനെയാ ഉണ്ടാക്കണേ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി റൈസ് ആണ് ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് ഊറ്റിയെടുത്തിരിക്കുന്നതാണ്. എപ്പോഴും ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് ബസ്മതി റൈസ് എടുക്കുമ്പോൾ ആദ്യം കഴുകിയതിന് ശേഷം മാത്രം സോക്ക് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിനെ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് കുറച്ച് പച്ചക്കറികളാണ്. പച്ചക്കറികൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറികളുള്ളത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ബീൻസ് ഒരു മൂന്നാലെണ്ണം, ഒരു ചെറിയൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, ഒരു അഞ്ചാറ് മഷ്റൂം, ഞാനിവിടെ ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, പിന്നെ കുറച്ച് കോളിഫ്ലവർ, പിന്നെ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറുതെണ്ണം എടുത്തിരിക്കുന്നത്, ഒരുപാട് പച്ചക്കറികൾ ആവശ്യമില്ല, കാരണം ഒരു കപ്പ് റൈസ് അല്ലേ, നമ്മൾ ചെറിയൊരു ഇളവ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഉരുളക്കിഴങ്ങ് അപ്പം തന്നെ ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കളറ് മാറിപ്പോവും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് സോയ ചങ്ക്സ് മീനിയാണ്. അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. സോയ ചങ്ക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നോൺ വെജിൻ്റെ ഒരു എഫക്റ്റ് വരും. ഇതൊരു അരക്കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് എടുക്കുക ഒരു 20 മിനിറ്റോളം. അതിനുശേഷം അതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ബിരിയാണിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് സോയ ചങ്ക്സിൻ്റെ റെസിപ്പീസ് ഒക്കെ ചെയ്തപ്പോൾ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനെ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് വേണം, കിസ്മിസ് വേണം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 10-20 കാഷ്യൂനട്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ കിസ്മിസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സവാള വേണം. ഇത് നമുക്ക് 2 എണ്ണം മസാലയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ 2 എണ്ണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും. ബാക്കി ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് ഞാൻ പറയാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഈ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇതിനൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പം ഇത് കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ച് കിസ്മിസും ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് കളറ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിസ്മിസ് പിന്നെ ഇട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ ഫ്രൈ ആയിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ കോരി മാറ്റാം. ഇപ്പം ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാം നമുക്ക് കുക്കറിൽ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു വൈഡായിട്ടുള്ള പാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. ഇത്രയും കളറ് ചേഞ്ച് ആയാൽ മതി കേട്ടോ. ഒരുപാട് നമ്മൾ കളറ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. അപ്പം ഞാനിത് കോരി മാറ്റാണ്. ഇപ്പം കണ്ടില്ലേ, ഇതും റെഡി ആയിട്ടുണ്ട്. ഇതിനി ഇരുന്ന് ഒന്ന് കളറ് ചേഞ്ച് ആയി വന്നോളും. ഇനി നമുക്ക് കുക്കർ എടുക്കാം, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ നെയ്യ് താല്പര്യമില്ലാത്ത കാര്യമാണ് ഞാൻ നെയ്യ് ഉപയോഗിക്കാത്തത്. ഈ എണ്ണയിന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ബേ ലീഫ്, അതായത് കറുകപ്പട്ടയുടെ ഉണങ്ങിയ ഇലയാണിത്, പിന്നെ ഒരു തക്കോലം, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ 2 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, 2 ഏലക്കായ. ഇത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഹോൾ സ്പൈസസ് നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ ഒരുപാട് ആവരുത്, ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി കഴിക്കാൻ തന്നെ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. സവാള ഇനി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഈ സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചും അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടി എടുത്ത് ചതച്ചെടുത്തതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച്, പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് വരട്ടെ.
ഇപ്പൊ ഇത് കണ്ടില്ലേ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി. ബിരിയാണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഒരുപാട് സ്പൈസി ആയാലും അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. 1/2 teaspoon ഗരം മസാല, ഗരം മസാലയുടെ അളവൊന്നും കൂടി പോയരുത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണമൊന്ന് നന്നായിട്ടൊന്ന് മാറി വരട്ടെ. ഇപ്പൊ ഇതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു മണം തന്നെ വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. നന്നായിട്ട് തന്നെ കുക്കായിട്ട് മാഷായിട്ട് വരണം. അപ്പൊ നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കാം. ഒരുപാട് പുളിയുള്ള തക്കാളി ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ സവാള കറക്റ്റ് ആയിട്ട് വഴന്നും വരണം. എന്നാൽ തന്നെയാണ് ബിരിയാണി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ തക്കാളി നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. 1/4 cup ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത്. ഇത് പുളിയില്ലാത്ത തൈര് തന്നെയാണ് കേട്ടോ. ഒരുപാട് പുളിയുള്ള തൈരൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണിയുടെ കംപ്ലീറ്റ് ടേസ്റ്റ് പോവും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. തൈര് ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇപ്പൊ കുറച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ കണ്ടില്ലേ സവാള ഫ്രൈ ചെയ്തതിന്റെ കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും ബിരിയാണിക്ക്. പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്തതും കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മള് മുറിച്ച് വെച്ച പച്ചക്കറികളില്ലേ അത് ഇട്ട് കൊടുക്കാം. മഷ്റൂം ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം, കോളിഫ്ലവർ, ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് മുറിച്ചത്, പിന്നെ നമ്മുടെ സോയ ചങ്ക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോ ഉപ്പൊന്നും ഇതിൽ ആവശ്യത്തിന് ഉണ്ടാവില്ല. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ ഇനി നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുള്ളൂ. ഞാൻ എഗ് ബിരിയാണി ചെയ്തിരുന്ന സമയത്ത് കുറെ പേര് ചോദിച്ചിരുന്നു എന്തിനാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണേന്ന്. തൈര് ചേർത്ത് കൊടുക്കേണ്ടത് എന്തിനാന്ന് വെച്ചാല് ബിരിയാണിക്ക് നല്ലൊരു സ്ട്രക്ചർ വരും, അതുപോലെ തന്നെ ടേസ്റ്റും കൂടും. ഇപ്പൊ നോൺ വെജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ബിരിയാണി കഴിക്കാനും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ കണ്ടില്ലേ ഈ പച്ചക്കറികളൊക്കെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതൊരു പകുതി വെന്ത് വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് കുക്കായിട്ടില്ല. ഒരു 10 മിനിറ്റോളം ഞാനിത് ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ച റൈസ് ഇല്ലേ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയിൽ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. നമ്മളിനി അവസാനം നോക്കും. പക്ഷെ പച്ചക്കറികൾ ഇടുന്ന സമയത്ത് ഉപ്പ് മസാലയൊക്കെ കറക്റ്റ് ആയിരിക്കണം. എന്നാലാണ് പച്ചക്കറിയിലേക്ക് കറക്റ്റ് ആയിട്ട് തന്നെ പിടിക്കുള്ളൂ. ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ബിരിയാണിയുടെ. ഇപ്പൊ കണ്ടില്ലേ ഞാനിതൊരു 5 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 cup ബസ്മതി റൈസിന് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് 1.5 cup ആണ്. ഏത് കപ്പിലാണോ നമ്മൾ എടുത്തത് ആ സെയിം കപ്പിൽ തന്നെ 1.5 cup. ഞാനിപ്പോ 250 ml കപ്പിലായിരുന്നു അരി എടുത്തത്. അപ്പൊ ആ സെയിം കപ്പിൽ തന്നെയാണ് ഞാൻ 1.5 cup നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിന്റെ അളവ് ശ്രദ്ധിക്കാട്ടോ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ബിരിയാണി ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. പ്രഷർ കുക്കറിലായ കാരണമാണ് നമ്മൾ ഈ ഒരു അളവിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഉപ്പ് കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇതിൽ ഉപ്പ് കറക്റ്റ് ഇല്ല. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പൊ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തതും കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില ഒക്കെ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 whistle വരണവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് കംപ്ലീറ്റ് തണുത്തതിന് ശേഷം, അതായത് പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം ഇത് തുറക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം നെയ്യൊക്കെ ചേർത്ത് കൊടുക്കായിരുന്നു ഞാൻ, പക്ഷെ നെയ്യ് അത്ര താല്പര്യമില്ലാത്ത കാരണം തന്നെയാണ് ചേർക്കാതിരുന്നത്. ഇപ്പൊ കണ്ടില്ലേ ഇതിന്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് താഴേന്ന് ഇതുപോലെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഇത് ചൂടോട് കൂടി ആയ കാരണമാണ് നിങ്ങൾക്ക് ഇതുപോലെ തോന്നണത്. പക്ഷെ ഇത് തറന്നിട്ട് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ഇപ്പൊ തന്നെ പെർഫെക്റ്റ് ആണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ റൈസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ കണ്ടില്ലേ നമ്മളിതിലേക്ക് ചേർത്ത പച്ചക്കറികളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് റൈത്തയുടെ കൂടിയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്തോളാം. അപ്പൊ മറ്റൊരു അടിപൊളി റെസ്പെക്ട് നമുക്ക് കേട്ടുങ്ങാം.